എല്ലാവർക്കും നമസ്കാരം. വേറൊന്നുമല്ല, വിഷ്ണു ശശങ്കർ ആദ്യം സംസാരിക്കണം, ഒറ്റ വാചകമേ പറയത്തുള്ളൂ. എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷേട്ടൻ പറയുമെന്ന്. ഇനി അവനാ ഞാനാണ് ആദ്യം സംസാരിച്ച്, രണ്ടാം തവണ ആണെങ്കിൽ അവൻ പറയും, എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷേട്ടൻ പറഞ്ഞു, അതുകൊണ്ട് വേറൊന്നുമില്ല എന്ന്. അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളിപ്പണി എടുക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി പറയുകയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ വിളിച്ച 90% ആളുകൾ എത്തി എന്നുള്ളതാണ്. ഈ മഴ ഇത്രയും ചതിച്ചു നിൽക്കുന്നൊരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമെന്നറിയില്ല എന്നൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും, ഞങ്ങൾ വരും എന്ന് പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി. അതിന് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി പറയുന്നു. ഒപ്പം മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്ന സിനിമ, അത് എന്താവണം എങ്ങനെയാവണമെന്ന് കുറേ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ മാളികപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു കഥ, ആ കഥ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ആ കഥയ്ക്കൊരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽമുടക്കും വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു. അതിനുശേഷമാണ് മാളികപ്പുറം ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിച്ച അതൊരു വലിയ വിജയമായി. അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളിച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളിച്ചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു, ഞാനിത് ചെയ്യാം എന്ന് പറയുന്നു. അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ. കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ കൂടെ നിൽക്കുന്ന രണ്ട് പേര് തന്നെയാണ്, ആദ്യം പറയേണ്ട പേരുകൾ. അതിലാദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ, എനിക്കൊരു 5-6 വർഷമായി എനിക്ക് വിഷ്ണുവായിട്ടുള്ള സൗഹൃദം. അതിനേക്കാൾ വലിയ ഒരു എൻ്റെ ഒരു കൂടപ്പിറപ്പാണ് അവൻ രണ്ടും. അതിൽ വിഷ്ണു എൻ്റെ ഇതിനു മുന്നേ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് 4 സിനിമകളിൽ 3 സിനിമകളിലും വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് ഞങ്ങൾ മാളികപ്പുറത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഡെവലപ്മെൻറ്റിലും വിഷ്ണു പറയും, ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം, നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം, തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല മടിയനായി എന്നെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതിച്ചത് വിഷ്ണുവാണ്. സോ അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം അവൻ 1.5 വർഷത്തോളം കാത്തിരുന്നു മാളികപ്പുറത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയായി കൊടുക്കാനായിട്ട്. കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞവൻ കാത്തിരുന്നു. അതിന് ഞാൻ നന്ദി പറയുകയാണ്. ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു, അപ്പോൾ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത്. പിന്നെ രഞ്ജൻ, അവനെ സംബന്ധിച്ച് എൻ്റെ ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ 6 സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജിൻ. 6-ാമത്തെ ഈ സിനിമയും രഞ്ജിൻ തന്നെ മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ അത് എന്താ പറയുക, അത് അടർത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സിനും കഥ പറയാൻ ചേർന്നത്. വിജയേട്ടൻ്റെ അടുത്ത് ഞാൻ കഥ പറയുമ്പോൾ വിജയേട്ടനാണ് ഞാൻ പറഞ്ഞത് വിജയേട്ടൻ മ്യൂസിക് വേറെ ആരെയും കൈവയ്ക്കലെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട്. അത് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ടൈറ്റിലിൻ്റെ വിഷയത്തിലേക്ക് പോവാം. ഇല്ല വിഷ്ണു ചേട്ടാ, രണ്ട് വാക്ക് സംസാരിക്കും പ്ലീസ്. എന്നോട് പ്രോമിസ് ചെയ്തിരുന്നത് അഭിലാഷേട്ടൻ സംസാരിച്ചതിന് ശേഷം മാത്രം നീ എനിക്ക് മൈക്ക് തന്നാ മതിയായിരുന്നു. സോ പ്ലീസ്. അല്ല, സ്ഥിരം ഡയലോഗ് ആണ് അഭിലാഷേട്ടൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇപ്പൊ രഞ്ജനും കൂടി കഴിഞ്ഞാൽ എനിക്ക് പറയായിരുന്നു, അഭിലാഷേട്ടനും രഞ്ജനും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. എനിക്കൊരു ഞാനൊരു ഇവന്റ് ബേസ് ചെയ്തിട്ടൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചിത്രം നടന്നില്ല. എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ളൊരു സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു. അല്ല, തിരി തെളിഞ്ഞല്ല, തിരി കെട്ടു. ഇതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നീട് ഒരു എന്താ പറയുക, മാളികപ്പുറം എന്നുള്ള തിരി തെളിഞ്ഞു. മാളികപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകമുണ്ടായിരുന്നു, എരിയുന്ന തീയിൽ തെളിയുന്ന ടൈറ്റിൽ. അപ്പോൾ അതെ, അതാ പക്ഷേ അതിൻ്റെ മാളികപ്പുറത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ IMA ഹാളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പം അന്ന് നെഞ്ചു വിരിച്ച് തന്ന് തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിൽക്കാൻ കഴിഞ്ഞു. ഇന്ന് നിങ്ങളോടൊപ്പം വീണ്ടും നിൽക്കുന്നു, പക്ഷെ അന്ന് നെഞ്ചൊന്നും വിരിച്ചിട്ടല്ല, നെഞ്ചിടിപ്പോടെയാണ് നിൽക്കുന്നത് ഇത്ര നേരം സംസാരിക്കാത്തതുകൊണ്ട്. ഇവൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി കേട്ടോ. അല്ല, അതിനൊക്കെ സംസാരിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ലൊക്കേഷൻ പോലെ ഇത്ര സംസാരിക്കാറില്ല. ജീവിതത്തിൽ കുറേ പുതിയ അതിഥികളൊക്കെ വരുമ്പോൾ ഒക്കെ സംസാരിച്ച് പോകുന്നു. പിന്നെ ഒരുപാട് നന്ദി മുരളി ചേട്ടാ, മുരളി കുന്നംപുറത്ത് തളിപ്പറമ്പിലുള്ള മുരളിച്ചേട്ടൻ്റെ കഥ ആദ്യം തിരശ്ശീലയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതിയില്ല
ഈ ഒരു സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുന്നൊരു ആളാവുമെന്ന് എന്തായാലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇപ്പോൾ നന്ദി പറയുന്നു. ഈ ഒരു വേദിയിൽ ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കാൻ പറ്റിയാലും എൻ്റെ സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതിന് ഞാൻ കൂടുതൽ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല. ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജൻ രാജ് പറയും. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചതിൽ. എന്താ പറയുക, അഭിലാഷിൻ്റെ കൂടെ ആറാമത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യം എനിക്കൊന്ന് കടാവറാണ് അഭിലാഷിൻ്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ അഭിലാഷ പറഞ്ഞ കഥ സുമതി വളവാണ്. സോറി കേട്ടോ, എല്ലാം നശിപ്പിച്ചു. ഇല്ല, ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു, അല്ല 7 മണിക്ക് ഞങ്ങൾ ഇതിൻ്റെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്ന പറഞ്ഞിരുന്നു. അപ്പം പല ആർട്ടിസ്റ്റുകളുടെയും പേജിൽ വന്നു കഴിഞ്ഞു. അപ്പം ഇനി അത് മറച്ചു വെക്കുന്നില്ല, നമുക്ക് അതിലേക്ക് പോവാം, അതിനുശേഷം സംസാരിക്കാം. താങ്ക് യു സോ മച്ച്, എല്ലാവരോടും ഒരുപാട് നന്ദി. അല്ല, ഞാനിത് എഴുതുമ്പോഴേ ഈ പാട്ടൊക്കെ കേട്ടോട്ടാണ് എഴുതിയത്. കാരണം കുറേ നാള് ട്രിവാൻഡ്രത്ത് താമസ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളവിനെ പറ്റി, സുമതി വളവ്. അന്ന് ഒരു തവണ അവിടെ പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അതിനുശേഷം ഒരു 5 ദിവസം മുന്നേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുമായി വീണ്ടും രാത്രി 12 മണിക്ക് ആ വളവിൽ പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അടിക്കണ്ട, അതിനേക്കാൾ അടിച്ച് നെഞ്ചിടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബിലൊക്കെ കാണുന്ന തിരുവനന്തപുരത്തുള്ള സുമതി വളവിനെ പറ്റിയല്ല ഞങ്ങൾ ഈ സിനിമ സംസാരിക്കുന്നൊരു വിഷയം. ആ ഒരു നമ്മൾ കേട്ട് മറന്നേക്കുന്ന ആ ഒരു പേടിയെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അതിനെ ഒരു ഫിക്ഷണൽ സ്റ്റോറിയിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ തയ്യാറെടുപ്പുകൾ വേണമെന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പാടിക്കേട്ട പാട്ടുകളിൽ ഒരു പാട്ടായിരുന്നു വിനീത് സാറിൻ്റെ തന്നെ പുതുമഴയായി ആകാശങ്ങളിലെ പാട്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ തവണ മാറി 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 ഇവിടെ ഇട്ടൊരു പാട്ടാണ് മണിച്ചുത്തത്താഴിലെ ഒരു മുറ വന്ന് പാർത്തായും പഴന്തമ്മി പാട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ പറയുന്നത്, ഈ സിനിമ ഞങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം 93 കാലഘട്ടമാണ്. 93 വലിയ പ്രത്യേകതയുണ്ട്. 93 ഒരുപാട് മലയാള സിനിമയ്ക്ക് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ളൊരു വർഷമാണ്. അതിലൊരു വലിയ ഹിറ്റാണ് മണിച്ചിത്രത്താഴ്. അപ്പോൾ ആ സിനിമ റിലീസായ വർഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് ഞങ്ങൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ഭാഗം. 93 മറ്റൊരു പ്രത്യേകതയുണ്ട്, വിഷ്ണു ശശിശേഖരൻ്റെ അച്ഛൻ്റെ ആദ്യ സിനിമ സംഭവിച്ച വർഷം കൂടിയാണ്, അതിന് നാഷണൽ അവാർഡ് കിട്ടിയ വർഷമാണ്. അപ്പം ഇതെല്ലാം കൂടെ എഴുതി ഒത്തു വന്നപ്പോൾ ബ്രിട്ടീഷുകാരെയും 18-ാം നൂറ്റാണ്ടും ഒക്കെ അതിനകത്ത് കയറ്റി മുന്നോട്ട് കൊണ്ടുപോയപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായി അത് മാറി. അങ്ങനെയാണ് മാളിയപ്പുറത്തിന് ശേഷമുള്ള അടുത്ത സിനിമ സുമതികളോ ആക്കുന്നത്. പിന്നെ ഞാൻ സാധാരണ ഞാൻ എപ്പോഴും രാത്രിയാണ് കൂടുതൽ എഴുതാറുള്ളത്, പക്ഷേ ഈ സിനിമ ഞാൻ പകലിരുന്ന് എഴുതിയത്. കാരണം അത് എഴുതി വരുമ്പോൾ എനിക്ക് പേടിച്ചാൽ മാത്രമേ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർ പേടിക്കൂ, അല്ലെങ്കിൽ ഞാൻ കഥ പറയുമ്പോൾ വിഷ്ണു പേടിക്കൂ എന്നുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രി എന്ന് എഴുതാൻ പോയില്ല. കാരണം എനിക്ക് നല്ല പേടി എനിക്ക് വരും. അതിനുപകരം പകൽ എഴുതിയിട്ട് ഇതിൻ്റെ റീവർക്ക് മുഴുവൻ ഞാനും വിഷ്ണുവും ചേർന്ന് രാത്രിയിലാണ് ചെയ്തത്. അപ്പോൾ വിഷ്ണുവും ഞാനും ഞങ്ങൾ എഴുതിയ സ്ഥാനം നാളെ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ഒരു ഇപ്പം വേണേൽ സ്റ്റേജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്ത് വേണമെന്നും പറയാം, പക്ഷെ നാളെ അതിൻ്റെ ഔട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റൂ. ഇപ്പോൾ ഈ കണ്ടത് ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ഒരു സ്വപ്നമാണ്, ആ സ്വപ്നത്തിലേക്ക് എത്തിയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാനിപ്പോൾ ചെയ്ത അവസാനത്തെ ലാസ്റ്റ് പടം ഇത് റിലീസാവാൻ തയ്യാറെടുക്കുകയാണ്. അർജുനാണ് അതിലെ ഹീറോ, അതിൻ്റെ ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിഷ്ണു നമ്മുടെ വിനയൻ സാറിൻ്റെ മകൻ, വിഷ്ണു എവിടെയോ ഉണ്ടായിരുന്നു. അപ്പം അതിലെ നായകനും അർജുനാണ്. അവൻ തന്നെ ഇതിലേക്ക് വന്നപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായി, കഥ പറഞ്ഞ് ലൊക്കേഷൻ തന്നെ ഞാൻ കാര്യങ്ങൾ ഓക്കെ ആക്കി. അങ്ങനെ എന്ത് അഭിലാഷേട്ടന്റെ സ്ക്രിപ്റ്റ് ആവുമ്പോ കഥ എന്തായാലും അടിപൊളിയായിരിക്കും, നമുക്ക് അങ്ങ് അനുമാനിക്കാല്ലോ അഭിലാഷേട്ടാ. അതെ അതെ അതെ, ഞാൻ ചുമ്മാ ഇരിക്ക. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഇത് ഞങ്ങളുടെ 3 പേരുടെ സിനിമയല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ പുറകെ പുറകെ നമുക്ക് വിളിക്കാം. ഇപ്പം ഇതെനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കേണ്ട ഒരാള് എനിക്ക് തോന്നുന്നു ഹീറോ ആയിരിക്കും. പിന്നല്ല, അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്, ഇവിടെ എങ്ങും വന്നിരിക്കാതെ അല്ലേ, ഒരു വലിയ എളിമയോട് കൂടി നമ്മുടെ അർജുൻ ചേട്ടൻ. ഹലോ, നമസ്കാരം. അപ്പം രോമാഞ്ചത്തിലൂടെ നമ്മളുടെ ഒപ്പം അനാമികയായിട്ട് വന്നിട്ട്, അനാമികയുടെ കൂടെ അനാമിക മാത്രമല്ല ഇപ്പൊ 3-ാമത്തെ ക്ഷീണ കൂടെ. ആ, അത് അടുത്ത പടത്തിൽ മനസ്സിലാവും. അതിനുശേഷം പിന്നെ നമ്മുടെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പേടിപ്പിച്ചു. ഇതിപ്പോ എന്താണ് ചേട്ടാ, സുമതിയില് സുമതി വളവര് സുമതിയുടെ ഒപ്പം വന്നിട്ട് പേടിപ്പിക്കാനാണോ ചേട്ടന്റെ പ്ലാൻ? കഥ പറയാൻ കഥ പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞു? സത്യം പറഞ്ഞാൽ കഥയൊക്കെ അറിയാം,
2018 കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ആദ്യം കേൾക്കണത് ഞാൻ. അയ്യേ, കഥ കേൾക്കണാരെ പറഞ്ഞു, വേറെ ഒന്നും ചെയ്യണാരെ. അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കകത്ത് ഇറങ്ങിയാണ്. അർജുന കാർ വാഷ് ഉണ്ടായിരുന്ന പറയുന്നത് അന്ന് ഈ കഥ കേട്ടപ്പോ എന്റെ അടുത്ത് അർജുൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്യട്ടെന്ന് ചോദിച്ചു. പിന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നര വർഷത്തോളം. അല്ല, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടെന്ന് പറയും. കാരണം അന്ന് തുറന്നു പറയാം, അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കമുണ്ട്. അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ്, ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഏകദേശം ഒരു 6 വർഷത്തിന്റെ ഗ്യാപ്പ് വന്നു. പക്ഷെ 6 വർഷവും ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് ഒരാളാണ് അർജുൻ. പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ കെട്ടിപ്പിടി സെറ്റാക്കി. അപ്പൊ എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ്. അപ്പോ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇപ്പൊ സുഖദേവ് അളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് വഴിയെ പറയുന്നതാണ്. ഇപ്പൊ പറഞ്ഞ് കൊളവാക്കാനുള്ള രഞ്ജൻ ചേട്ടൻ കൊളവാക്കിയ പോലെ ഇല്ല, കുഴപ്പമില്ല. ഞങ്ങള് നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പൊ പിന്നെയും മറക്കുന്നു വിചാരിച്ചു, പക്ഷെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് അത് പൊട്ടിച്ച്. വളരെയധികം സന്തോഷം. അപ്പൊ ഇതേ സപ്പോർട്ട്, ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോൾ വേണം. ഞങ്ങളുടെ പടം മാത്രമല്ല, ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഇരികൈ നീട്ടി സ്വീകരിക്കുക. താങ്ക് യു സോ മച്ച്. ഓൾറെഡി നമ്മുടെ ഹീറോ ഇവിടെ ഉള്ളത് കൊണ്ട് അർജുൻ ചേട്ടനോട് ഞാൻ ചോദിക്കാം, മൈക്ക് കൈമാറണ്ടോ? ഞാൻ അർജുൻ ചേട്ടനോട് ചോദിക്കാൻ പോകുന്നത് ഇതിന്റെ ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാ ചേട്ടാ ഒന്ന് പറയൂ. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാണ്? ഇതിൽ ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് ഓക്കെയാണ്. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ എന്നാ അഭിഷേട്ടാ, നമുക്ക് അവരെ ഒന്ന് ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ഇപ്പം എന്തായാലും ഡയറക്ടർ ഉണ്ട്, റൈറ്റർ ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ഹീറോ ഉണ്ട്. കാസ്റ്റിലേക്ക് അഭിലാഷേട്ടൻ വിളിക്കും. ഞാൻ ഇപ്പോ ക്രൂ എന്റെ ടീമിനൊന്ന് ഞാൻ വിളിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ എൻ്റെ പടത്തിന് ഇപ്പോൾ ഡി ഒ പി ചെയ്യാനായിട്ട് മാളികപ്പുറത്തിന് വിഷ്ണുവേട്ടനായിരുന്നു. ഇതിൽ പക്ഷേ ഞാൻ ഒന്ന് തമിഴിൽ നിന്നൊരു ഡി ഒ പിനെ കൊണ്ടുവരികയാണ്. അദ്ദേഹം ലവ് ടുഡേ എന്നുള്ളൊരു സിനിമയ്ക്ക് ശേഷം ലവ് ടുഡേ, സഭാനായകൻ, ഇപ്പോൾ വിജയ് സേതുപതിയുടെ ഇറങ്ങാൻ പോകുന്ന മഹാരാജ എന്ന ഈ ചിത്രങ്ങൾ ചെയ്ത ഡി ഒ പി ആണ്. ഞാൻ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെന്നൈയിൽ സീമരാജ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ്. അതിനുശേഷം ഉണ്ടായ ഒരു ചെങ്ങാത്തമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ദിനേശ് പുരുഷോത്തമനെ, ഐ ആം വെൽക്കമിങ് സാർ, കം കം ടു സ്റ്റേജ് ബ്രദർ. ജിഗർ തണ്ട, ഡബിൾ എക്സ് എന്ന ഈ രണ്ട് സിനിമകൾ ചെയ്ത ഷെഫീഖ് മുഹമ്മദ് ആണ് നമ്മുടെ ഈ പടത്തിൻ്റെ എഡിറ്റർ. ഇനിയിപ്പോൾ നമ്മുടെ ആർട്ട് ചെയ്യുന്നത് നമ്മുടെ അജയേട്ടനാണ്. അജയ് മാങ്ങാട് ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അജയേട്ടൻ്റെ സിനിമകളുടെ പേര് പറയാൻ തുടങ്ങിയ ഈ പരിപാടി നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് പോരാ. എല്ലാവർക്കും അറിയാം അജയേട്ടനെ. അജയേട്ടാ അവിടെ ഉണ്ടോ? ഓക്കെ. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ചെയ്യുന്നത് സുജിത് മട്ടന്നൂർ. സുജിത് മട്ടന്നൂർ ചേട്ടനെയും ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. ജിത്തേട്ടാ, നിങ്ങളെ ജിത്തേട്ടനാണ് നമ്മുടെ പടത്തിലെ ചമയങ്ങളെല്ലാം നോക്കുന്നത്. കാസ്റ്റ് അഭിലാഷണം പറയുന്നത്, ഇതിലെ കാസ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ കാസ്റ്റിംഗ് ആയിട്ടില്ല. കാരണം ഈ സിനിമയിൽ കുറേ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഫൈനൽ സ്ക്രിപ്റ്റ് ആകുമ്പോഴത്തേക്കാണ്. ഹീറോയ്ക്ക് തുല്യം തന്നെ ഒരു ഹീറോയിൻ ഉണ്ടെങ്കിൽ അത് ഒരാളും കൂടെ വേണം എന്ന് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമയത്ത് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ ഞങ്ങൾ ഈ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട്. പ്രേമലൂരൊക്കെ കുറേ തവണ. അപ്പോൾ ആ ആള് ശ്യാം പറയണ, എന്നെ സംസാരിക്കണം എനിക്ക് അറിയില്ലേ. എല്ലാവരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഐ എം എയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഐ എം എ ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ ഒരു കഥ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട്, അഭിലാഷ് കൂടെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു ക്രൂവും കാസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ അർജുൻ ക്രൂയുടെ കൂടെ വേറൊരു പടവും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ, റൊമാൻസ് അനൗൺസൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നതിലും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ചേട്ടാ, സ്പെഷ്യൽ താങ്ക്സ് ടു യു. താങ്ക് യു സോ മച്ച്. ഇപ്പം നല്ലൊരു പടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? വരുന്നവരും പോകുന്നവരൊക്കെ കുഴപ്പമില്ല. അപ്പം രണ്ടാമത്തെ ഒരാളെ കിട്ടി. ഇനിയും
ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരാളും കൂടെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സിനിമയിൽ അഭിനയിക്കുന്ന, അത് നമുക്കൊക്കെ ഇഷ്ടമുള്ള, ഇപ്പം അവരുടെ ഒരു സിനിമ റീസെന്റ് റിലീസായി, ഗു എന്ന് പറയുന്നത്, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മണിയമ്പിള്ള രാജേഷിന്റെ മകൻ നിരഞ്ജൻ. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇവിടെ. ഇത്രയും ഇങ്ങനെ ഒരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു. ഭയങ്കര ഹിമങ്കസ് ലോഞ്ചാണ്. അപ്പം അത്രയും വലിപ്പത്തിലുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ 5 ദിവസം മുമ്പ് പറഞ്ഞൊരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത്. അപ്പം കൈ വറച്ചാണ് എനിക്ക്. പിന്നെ എന്തായാലും അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും വിട്ടു മാറുന്നില്ല. ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ള, അതുകൊണ്ടാണ് ഞാനിന്ന് വിഷ്ണുവിനെ കൊണ്ടുവന്നത്. വളരെ രസകരമായ സംഭവമുണ്ട്. ഞങ്ങൾ രാത്രി പോയി, ഞങ്ങൾക്ക് ഹോട്ടലും പോയി, നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീടായിട്ട് വീട്ടിലും പോയി. രാവിലെ 5 മണിക്ക് തന്നെ വിളിക്കുകയാണ്, ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പം ഇവൻ സേഫാണല്ലോ, വീട്ടിലല്ലോ വീടുന്നത്. ചേട്ടാ വീട്ടിൽ ചെന്ന് കയറി കട്ടിൽ കിടന്നപ്പോൾ തന്നെ കോളിംഗ് ബെൽ അടിച്ചു എന്ന് പറഞ്ഞു. പോയി തുറക്കുമ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞു. 4 തവണ കോളിംഗ് ബെൽ അടിച്ചു, വീണ്ടും വീണ്ടും തുറന്നു. പിന്നെ കോളിംഗ് ബെല്ലിൽ കംപ്ലൈൻ്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ, സുമതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമ റിലീസായതിനു ശേഷം ഞങ്ങൾ പുറത്തുവിടാം. കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ സിനിമ ഇറങ്ങിയ ശേഷം അത് ഞങ്ങൾ കാണിച്ചു തരാം, അതിലെന്തായിരുന്നു ശരിക്കും ഞങ്ങൾ സ്കെയറി ആയെന്നുള്ളത്. അടുത്തത് ഈ പറയുന്ന പോലെ മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാളികപ്പുറത്തിലെ ഒരാളെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല. ആളിവിടെ എത്തിയിട്ടുണ്ട്, ദേവനന്ദ. ദേവനന്ദ ഈ സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട്. ദേവനന്ദ വാ. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേവനന്ദ ഏറി പറന്നു നടക്കുമായിരുന്നു, ഇപ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. ഇനി ഇവിടെ എന്താ പറയുന്നത് എനിക്ക് അറിയേണ്ടത്. ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാളിയപ്പുറം ടീമിൻ്റെ തന്നെ പുതിയ സിനിമയാണ്, അഭിലാഷേട്ടൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും നെഞ്ചു ചേട്ടൻ്റെയും കൂടെ പുതിയ സിനിമയാണ്. അതും കുറേ ഒരു പുതിയ പുതിയ ഒരു ക്രൂവിൻ്റെ കൂടെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അതിൽ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ. അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മുരളി അങ്കിളിന് ഒത്തിരി നന്ദിയുണ്ട്. അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഇന്ന് കാണാൻ. ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല, പക്ഷേ അവർക്ക് നെക്സ്റ്റ് ടൈം എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേവുവിൻ്റെ ആ ഒരു അഭിനയ മികവ് നമ്മൾ എന്തായാലും മാളികപ്പുറത്തിലൂടെ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ കുറഞ്ഞതൊന്നും സുമതി വളവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ താങ്ക് യു സോ മച്ച് ദേവു, ആൻഡ് ഗുഡ് ലക്ക് ഫോർ യു. ഈ അടുത്ത വിളിക്കാനുള്ള മെയിൻ ഒരാളെ ഇവിടെ കാണുന്നില്ല, പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. ലാൽസാർ ഈ പടത്തിൽ ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. അർജുൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ അദ്ദേഹത്തോട് കഥ പറയാൻ പോയപ്പോൾ അദ്ദേഹം കുറേ അനുഭവങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇതെല്ലാം സിനിമയിൽ സ്ക്രിപ്റ്റിന് ഞങ്ങൾക്ക് ഉപയോഗമായിട്ടുള്ളതാണ്. അപ്പം ലാൽസാർ ഇവിടെ ഉണ്ടോ? ഓക്കെ. അതേപോലെ ഈ പടത്തിൽ ദേവാന്തരൊപ്പം തന്നെ ശ്രീപദും ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്രീപദ് ഇന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല, മറ്റൊരു പടത്തിൻ്റെ ഷൂട്ടിലാണ്. ഇത് കഴിഞ്ഞാൽ ഇനി ഈ സിനിമയിലേക്ക് വിളിക്കാനുള്ളത് ഞങ്ങളുടെ ഫീമെയിൽ ലീഡ് ആർട്ടിസ്റ്റുകളെയാണ്. അപ്പോൾ അതിൽ ഈ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു 3 ഹീറോയിൻസിനെ ഞങ്ങൾക്ക് ഈ സിനിമയ്ക്ക് വേണം. അതിൽ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ല, അത് ആളിപ്പോൾ തമിഴ്നാട്ടിലൊരു പടത്തിൻ്റെ ഷൂട്ടിലാണ്. അപ്പോൾ ആ പേര് ഞങ്ങൾ പുറകെ റിവീല് ചെയ്യുന്നുള്ളൂ. പിന്നെ ഉള്ള രണ്ടുപേരും എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം വിളിക്കേണ്ടത്, നമുക്കൊക്കെ അറിയാം ടെലിവിഷനിലൂടെ നമുക്ക് ഒരുപാട് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമുള്ള, ഈ അടുത്ത സമയത്ത് ഒരു കല്യാണത്തിലൂടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായ ആളാണ്. ആള് ചെറുപ്പത്തിലെ ലാലേട്ടൻ്റെ മകളായിട്ട് ബാലേട്ടനിൽ അഭിനയിച്ചിട്ടുണ്ട്. ആള് മലയാള സിനിമയിലേക്ക് ഞങ്ങളൊരു ഹീറോയിനായിട്ട് ഈ പടത്തിൽ കൊണ്ടുവരാണ്, ഗോപിക. ഗോപിക റിക്വസ്റ്റിംഗ് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ടു ദി ഓഡിയൻസ്. നമസ്കാരം. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത്, ശിവം, ഷാജി കൈലാസ് സാറിൻ്റെ. പിന്നെ ബാലേട്ടൻ ചെയ്തു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ്. എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, സന്തോഷമുണ്ട്, ടെൻഷനുമുണ്ട്. എനിക്കെന്താ പറയണ്ടേന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടൻ്റെ മോളായിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ സാന്ത്വനത്തിൽ അഞ്ജലിയായിട്ടാണ്. അപ്പോൾ ഞാനിനി ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുമെന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ അഭിലാഷേട്ടൻ സുമതി വളവുമായിട്ട് വന്നത്.
അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ അഭിലാഷ് ചേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത്. ഫസ്റ്റ് ഇവരൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു, പക്ഷേ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി കൂളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അഭിലാഷ് ചേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി. വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത്. താങ്ക് യു സോ മച്ച് സാർ. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി, ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അമ്മ അനിയത്തി, ഇപ്പം എനിക്ക് ഒരു ഫാമിലിയും കൂടി ഉണ്ട്, ചേട്ടൻ ജിപ്പി ചേട്ടൻ്റെ അച്ഛൻ അമ്മ അനിയൻ. പിന്നെ എൻ്റെ ഗ്രോത്ത് എന്നെക്കാളും ആഘോഷാക്കുന്ന ജിപ്പി ചേട്ടൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഞാനതിൻ്റെ 100% ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. പിന്നെ അഭിലാഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ കുറിക്കാത്, പക്ഷെ അതിപ്പം എനിക്കെന്തോ അത് സത്യമാണെന്ന് തോന്നുക. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച് ഗോപിക. അഭിഷേട്ടാ, ഇനി നമുക്ക് ആരെയാണ് വിളിക്കാനുള്ളത്? ഗോപികനെ സദസ്യത് എന്റെ അമ്മയാണ് കേട്ടോ. എന്നും 7:30 to 8 വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കുന്നത് ഇവരുടെ സീരിയലിലെ പേരും പറഞ്ഞായിരുന്നു. ആ സീരിയലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വിളിച്ചത്. അപ്പോൾ ആ സീരിയലിൽ നിന്നു, സീരിയൽ കഴിഞ്ഞു. ഇനി വിളിക്കാനുള്ളത് കുറച്ച് മുമ്പേ ഷ്യാമിൻ്റെ കാര്യം പറഞ്ഞല്ലേ, പ്രേമലു അടുത്ത സമയത്ത് നമ്മുടെ വലിയ ഹിറ്റുകളുണ്ടായിരുന്നു. ആ പ്രേമലുവിൽ നിന്നും ഒരാളെ കൂടെ ഞങ്ങൾ ഈ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട്, അഖില. ആ സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിരുന്നു. അഖിലയും ഈ സിനിമയിൽ ഒരു ത്രോട്ട് വേഷം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. പ്രിപ്പയർഡ് ആയിട്ടൊന്നല്ല വന്നത്, ഇങ്ങനെ ഒരു ഇവൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇന്നായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ശ്യാമയുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമലിന് ശേഷം ഇനി അടുത്തവിടെ ഏതാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ശ്യാമയുടെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എപ്പോഴും അഭിലാഷേട്ടൻ്റെ പടമാണ് ഇങ്ങനെ മാളികപ്പുറത്തിൻ്റെ അടുത്ത ടീമിൻ്റെ പടമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അടിപൊളി ഭാഗ്യം, ശ്യാമയുടെ ഭാഗ്യം എന്നൊക്കെ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും അറിയുന്നത്, ഞാനും സത്യം പറഞ്ഞ ഇന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ 3 മണിക്കൂർ മുമ്പ് കഥ കേട്ടത്, 3 മണിക്കൂർ മുമ്പ് കഥ കേട്ട് ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സ്റ്റേജിൽ വിളിച്ചത്. അതെ, അപ്പൊ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനും ഇതിലുണ്ടത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഈ പടത്തിലുണ്ട്, അപ്പൊ അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതും ഞാൻ എന്റെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പൊ താങ്ക് യു അഭിലാഷ് ചേട്ടാ. പിന്നെ മുരളി ചേട്ടൻ നമ്മൾ ഒരേ നാട്ടുകാരാണ്, അറിയോന്നറിയില്ല, ഞാൻ പയ്യന്നൂരാണ്. അപ്പോൾ ഇതിലോട്ട് ഇന്ന ഇതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അഖില. സോ പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കും ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ്. സോ ഇതും അതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ അഭിഷേട്ട, ഇനി ആരെങ്കിലും ഇന്ന് ഇവിടെ വന്നിട്ടില്ല, ലാൽ സാറിൻ്റെ മകൻ ജീൻ പോളും ഈ പടത്തിൽ ഒരു ത്രൂട്ട് വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീൻ ദുബായിലാണ്, ദുബായിൽ എത്തിയിട്ടില്ല. ഇതല്ലാതെ ഈ സിനിമയിൽ ഇതിപ്പോൾ ഒരു ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞാണ്, ഇതല്ലാതെ ഏകദേശം 20 ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്, ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടും ഒക്കെ. മലയാള സിനിമയിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ഈ സിനിമയെ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ വിളിക്കാൻ വിട്ടുപോയാളുണ്ട്, അവൻ സ്ഥിരം ഞങ്ങളുടെ തന്നെ എല്ലാ പ്രോഗ്രാംസും കവർ ചെയ്യുന്നതുകൊണ്ടാണ് അവൻ സ്റ്റേജിലേക്ക് വരാഞ്ഞ്. ഈ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് മാളിയപ്പുറം സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്ത രാഹുലാണ്. രാഹുലിനെ സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നില്ല. അല്ല, നീ ഫോട്ടോ എടുത്തോ, കുഴപ്പമില്ല, പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ടീം. അപ്പം ഞങ്ങൾ ഇപ്പം ഈ പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സിനിമയുടെ ടൈറ്റിൽ വിട്ടു. ഇതിൻ്റെ ഷൂട്ട് 2 മാസത്തോളം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്രീ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. എല്ലാം ഒത്തു വന്നാൽ ചിങ്ങം 1st ഈ പടത്തിൻ്റെ ഷൂട്ട് ആരംഭിക്കുകയാണ്. ആ പിന്നെ വിളിക്കേണ്ട 2 ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗമാണ്, പക്ഷെ അവർ 2 നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് പോയതുകൊണ്ട് എവിടെയാണെന്ന് എനിക്കറിയില്ല. സുനിൽ സിംഗ് സുനിലേട്ടനും പ്രതീഷ് ഏട്ടനും ഇവർ 2 ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ എവിടെയാന്ന് വെച്ചാൽ അവിടെ നിന്നോ. ഇതാണ് ഞങ്ങളുടെ ടീം. ഇനി ഞങ്ങളല്ല ഞങ്ങളെ പറ്റി സംസാരിക്കേണ്ടത്, ഞങ്ങൾ ഈ കാണിച്ചതും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതുമായ കാര്യങ്ങളെ നിങ്ങൾക്കാണ് കൂടുതൽ അറിയുന്നത്. നിങ്ങൾ ഞങ്ങളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇത് കണ്ടതിൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ, എനിക്കറിയാം യക്ഷി സിനിമകൾ ഏറ്റവും കൂടുതൽ നമ്മളെ കാണിച്ച് പേടിപ്പിച്ചേക്കുന്ന സംവിധായകനൂടെയുണ്ട്.
അദ്ദേഹത്തിൻ്റെ സിനിമകൾ റെഫറൻസ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് പല സീനുകളും എഴുതിയിരിക്കുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒക്കെ വാക്കുകൾ കേൾക്കണം, അല്ലെങ്കിൽ അതൊരു ഞങ്ങൾക്കൊരു മുന്നോട്ട് പോകാനുള്ളൊരു ഒരു പാഠമാകും എന്ന് കരുതി തന്നെയാണ് ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഈ ഒരു ടീം, അത് അഭിലാഷും വിഷ്ണുവും അലോങ് വിത്ത് ദാറ്റ് മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ, എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട വ്യക്തികളാണ്. അഭിലാഷും ഞാനും കൂടെ ഒരു സിനിമ ഓൾമോസ്റ്റ് പ്ലാൻ ചെയ്ത് നടക്കും, അതപ്പം തന്നെ പറയുന്നുണ്ട്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അഭിലാഷ് ഇന്ന് എനിക്ക് റിയലി യു ഗേവ് മീ എ സർപ്രൈസ്, ബിക്കോസ് നേരത്തെ വിനയം പറഞ്ഞ പോലെ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ളൊരു സബ്ജക്റ്റാണ് ഇപ്പോഴും ഒരു ഹൊറർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിന്ന് മലയാള സിനിമയിൽ നിന്ന് ദൂരെ നിൽക്കുകയാണ്. പക്ഷേ ഇതുമായിട്ടുള്ള ഈ തുടക്കത്തിന് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വൈ? ബിക്കോസ് ദാറ്റ് ഇസ് കോൾഡ്, അതിനൊരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നിൻ്റെ ഒരൊറ്റ ഒരു വിളി കൊണ്ട് മാത്രമാണ്. 6 മണിക്കൂർ വണ്ടി ഓടിച്ചാണ് എത്തിയിരിക്കുന്നത്. സോ എനി വേ, ഐ വിൽ ബി ഗോയിങ് ബാക്ക് ടുമോറോ. ബട്ട് ദെൻ അത് ആ മനസ്സുകൊണ്ടുള്ള, അതാ നിങ്ങൾ 3 പേരെയും വിഷ്ണുവിനെയും, ബിക്കോസ് ഓഫ് മൈ അസോസിയേഷൻ വിത്ത് യുവർ ഫാദർ ദാറ്റ് യു ഡോണ്ട് നോ, ബട്ട് ദെൻ ഐ നോ. ആൻഡ് രഞ്ജിൻ, എനി വേ വി ആർ ഡൂയിങ് സംതിങ് ടുഗദർ വെരി സൂൺ, ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാണോ ഈ സിനിമയ്ക്ക് കൂടെ? കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്, അതിൽ ഓഡിയൻസും ഉണ്ട്. സോ സപ്പോർട്ട് ദ ഫിലിം ആൻഡ് ലെറ്റ് ബി എ ഗ്രേറ്റ് സക്സസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ കാര്യം അഭിലാഷും മോനൊക്കെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ഇവർ സംസാരം കാണുമ്പോൾ ഞാൻ, എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു നല്ല സംഭവമാണല്ലോ, കേട്ടിട്ടില്ല ഞാനൊന്നും. അപ്പോൾ ഇതിൻ്റെ പേര് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഹൊറർ സിനിമയാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിനിമയാണെന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നി, എനിക്ക് വളരെ ഈ അടുത്തിറങ്ങിയ സിനിമയിൽ പ്രേമലൂരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് ഇക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ച അദ്ദേഹ കുട്ടീനെയൊക്കെ എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന ഒരു സിനിമയാണ് ഇതിൻ്റെ. അഭിലാഷ് പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ, വിഷ്ണു, രഞ്ജൻ, രഞ്ജനെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരിക്കൽ, ഒരു സുരേഷ് ചേട്ടൻ പടത്തിൻ്റെ പടത്തിലെ പാട്ട് കേട്ടതിന് ശേഷം ഞാൻ വിളിച്ചു, പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട് പാട്ട് എന്ന്. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഭയങ്കര മാർക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ഫീസും വാങ്ങും. അതുപോലെ തന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും നല്ല എഡ്യൂക്കേറ്റഡായിട്ടുള്ള പിള്ളേരെ മാത്രമേ അവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ആ കോളേജിന് അത്ര നല്ലൊരു പേര്. അതിനുദാഹരണമാണ് ഇതിലെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ വിഷ്ണു, ശശിശങ്കർ, മുരളി കുന്നുംപറം, അഭിലാഷ് പിള്ള, അങ്ങനെ എല്ലാവരും അത്രയും വളരെ ക്വാളിറ്റിയുള്ള ആൾക്കാർ ഒരു മെഗാ ഹിറ്റ് സിനിമയായിട്ട് മാറും എന്ന് എനിക്ക് നല്ല എൻ്റെ മോനോടുണ്ടായില്ലേ, അച്ഛനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്ന് സർവേശ്വരൻ പ്രാർത്ഥിക്കുന്നു. സാർ, ഇപ്പോൾ ഒരുപാട് കോമഡി ഫിലിംസിലായാലും ഹൊറർ ഫിലിംസിലായാലും ഒക്കെ അഭിനയിച്ചു, എനിക്ക് തോന്നുന്നു ആ ഒരു ഫണ്ണി രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് പേടി അഭിനയിച്ച് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സാർ. അപ്പം മകൻ എന്തായാലും ഈ ചിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്, ആൻഡ് സാറിന് വളരെ പ്രിയപ്പെട്ട ഒരു ക്രൂ കൂടിയാണ്. അപ്പം എന്തെങ്കിലും കൈൻഡ് ഓഫ് ടിപ്സോ അഡ്വൈസോ ഒക്കെ കൊടുത്തിരുന്നു അവർക്ക്? അവന് മോനോ? ആ, അർജുൻ ചേട്ടനായാലും അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിനായിട്ടോ? എന്താ വെച്ചാലേ, എൻ്റെ മോനെ കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തോന്നുന്നുണ്ട്, കാരണം അവൻ ഡെഡിക്കേറ്റഡാണ് ഏത് വേഷം ചെയ്താലും. കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം, അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കര ചേരും, മെലിച്ച് അവൻ ഭക്ഷണം കഴിക്കാതെ ചെയ്തുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, കുറേ സിനിമകൾ കാണും അവൻ, അവൻ ചെയ്യാൻ പോകുന്ന സിനിമകളുടെ കുറേ സിമിലാരിറ്റി ഉള്ള, അങ്ങനെ കുറേ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ
എനിക്ക് അവനിൽ വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ടിപ്സൊന്നും അങ്ങോട്ട് കേൾക്കില്ല, കാരണം അവൻ്റെ കയ്യിൽ ഉണ്ട് കുറേ സംഭവങ്ങൾ.